എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കൂടാരമോളോത്ത് വീട്ടിൽ മുകുന്ദൻ്റെ ഭാര്യ ശാന്ത കഴിഞ്ഞ കുറേ വർഷങ്ങളായി കിഡ്നി രോഗിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. എൻ്റെ പേര് പ്രിയദർശിനി ടിറ്റി. വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡ് വാരിക്കാണ്ട് മെമ്പറാണ് ഞാൻ. ശാന്ത മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വാർഡിലെ സ്ഥിരതാമസക്കാരിയാണ്. ഈ ചേച്ചിയും ഹസ്ബൻഡും മകനും മകളും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഈ ചേച്ചിയുടെ. 3 വർഷമായിട്ട് ഈ ചേച്ചി ഡയാലിസിസിൻ്റെ ചികിത്സയിലായിരിക്കുന്നു. ഇപ്പോൾ 6 മാസമായിട്ട് ആഴ്ചയിൽ 3 തവണ അടുപ്പിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ പരസഹായം മുഖേനയാണ് ഈ ചേച്ചി ഈ ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഷുഗർ രോഗം ഉൾപ്പെടെ മറ്റ് പല രോഗങ്ങൾ മൂലം പല ആശുപത്രികളിലായി ചികിത്സകൾ നടത്തി വരവേ ശ്വാസതടസ്സവും ശരീരത്തിൽ നീരും ഉണ്ടായതിനെ തുടർന്ന് ശാന്തയെ എറണാകുളം ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ 1-ൽ അധികം രോഗങ്ങളുമായി മനസ്സും ശരീരവും തളർന്ന അവസ്ഥയിലായി ഈ സഹോദരി. 20 വർഷമായിട്ട് ആൾക്ക് ഷുഗർ രോഗം ഉണ്ടായിരുന്നു. ഷുഗറിന് വിവിധ ആശുപത്രികളിലുള്ള ചികിത്സ തേടി അങ്ങനെ അവസാനം കാലിന് കൈക്കും നീരും ശ്വാസം മുട്ട് തടസ്സമൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞ് എല്ലാം ഇവിടെ നിന്ന് ലിസി ആശുപത്രി പോയി എറണാകുളം. അവിടെ പോയി ബാബു ഫ്രാൻസിസിനെ കണ്ടു. അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷക്കാലം അവിടെ 2-3 വർഷക്കാലത്തിനടുത്ത് അവിടെ നിന്ന് മരുന്ന് കഴിച്ചു. അവസാനം 2014 ചിലവുമുണ്ട്. എല്ലാം കൂടി മാസം 30,000 രൂപയാണ് ആവശ്യമായി വരുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരുന്ന് ഡയാലിസിസിന് വേണ്ടി മാത്രം 2,000 അല്ലാതെ 3,000 രൂപയുടെ അടുത്ത് വരും. ചില ദിവസം അതിൻ്റെ അനുസരിച്ച് ഇഞ്ചക്ഷനൊക്കെ ഇടുമ്പോൾ കൂടുതൽ പൈസ വരും. രക്തക്കുറവുണ്ട് ആൾക്ക്, 7% ഉള്ളൂ. അപ്പം ആ അതിൻ്റെ രക്തം കയറ്റണം. രക്തം കയറ്റണമെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് എല്ലാ മാസവും രക്തം കയറ്റിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ട 1,040 രൂപ രക്തം കയറ്റണതിൻ്റെ പരിശോധനയ്ക്ക് മാത്രം വാങ്ങിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള മെഡിസിനൊക്കെ വരും. ഏകദേശം വണ്ടിക്കൂലി 1,12,000 രൂപ വരുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുവിടണമെങ്കിൽ 500 രൂപ, അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ 500 രൂപ, അങ്ങനെ 1,000 രൂപ. 1 മാസം ഏകദേശം 12,000 രൂപ വണ്ടിക്കൂലി. നടക്കാനോ ഇതൊന്നും വയ്യ. ബസ്സിനാദ്യം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നേ. അപ്പോൾ ബസ്സിൽ കയറാനോ ഇറങ്ങാനോ ഒന്നും പാടില്ല. പരസഹമില്ല, ഒരു കാര്യം നടക്കില്ല. ഇപ്പോൾ എണിപ്പിക്കാനും കുളിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ സ്വന്തം കുളിക്കാനോ ഒന്നും പറ്റില്ലാത്തൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ബസ്സിന് കയറാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ തന്നെ പോകാൻ പറ്റില്ല. കാരണം ഓട്ടോറിക്ഷ മുമ്പ് കട്ടറയിലൊക്കെ ചാടുമ്പോൾ ആ കയ്യോ അയ്യോ എന്നൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ കാറ് വിളിക്കാനുള്ള മാർഗമില്ല. കാറ് വിളിക്കണമെങ്കിൽ പിന്നെയും 10-20 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഈ രീതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന മകനാണെങ്കിലാണെങ്കിൽ ഒരു കൂലിപ്പണിക്കൊക്കെ പോവുകയാണ്. എല്ലാ ദിവസവും പണി ഉണ്ടാവില്ല. അവനെയും 2 കുഞ്ഞുങ്ങളുണ്ട്. അവൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. അതിൻ്റെ ചുണ്ട് ശരിയല്ലാണ്. അത് തൃശ്ശൂർ ആശുപത്രിയിലാണ് ചെയ്തത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിനോട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 2 കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെയും ചിലവ് എല്ലാം കൂടി പോകാൻ പോയാലും നടത്തണേ. മറ്റുള്ള സംഘടനകളിൽ നിന്നും പള്ളിയിൽ നിന്നും അങ്ങനെയുള്ളവരൊക്കെ സഹായിച്ചാണ് ഇന്നുവരെ ഈ ചേച്ചി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ചേച്ചിക്ക് മുന്നോട്ടൊരു ജീവിതം വേണമെങ്കിൽ നമ്മളെപ്പോലെയുള്ള സന്മനസ്സുള്ളവർ സഹായിച്ചാൽ മാത്രമാണ് ഈ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റും. ഞങ്ങളുടെ വാർഡിനെ സംബന്ധിച്ച് ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇനിയും മുൻപോട്ട് പോകുവാനായിട്ട് ഞങ്ങളും നിസ്സഹായരാണ് ഈ അവസ്ഥയിൽ. കാരണം കോവിഡിൻ്റെ എന്ന മഹാമാരി വന്ന് ഞങ്ങളുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ പരത്തിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങളാലും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ആയതിനാൽ ഇത് കാണുന്നവരും കേൾക്കുന്നവരും നിങ്ങളുടെ സ്വമനസ്സുപയോഗിച്ച് ഈ ചേച്ചിക്ക് ചികിത്സാ സഹായം കഴിയുന്ന രീതിയിൽ നൽകി സഹായിക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ വിനീതമായി. സഹോദരി സഹോദരന്മാരെ, ഗുഡ്നെസ് ടി വിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് ഗുഡ്നെസ് ടി വിയിലൂടെ ലഭിച്ച സഹായം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ സൈഡിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീലതയാണ്. കൊടകരയടുത്ത സ്വദേശിയാണ് അദ്ദേഹം. 2 വർഷമായിട്ട് കിഡ്നി രോഗിയായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം ഇപ്പോൾ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമായിരുന്നു ആ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്. അദ്ദേഹം ഒരു ഹോട്ടൽ ജോലിക്കാരനായിരുന്നു. ഈ അസുഖബാധിതനായതിന് ശേഷം
അദ്ദേഹത്തിന് ആ ജോലിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് ശേഷം ആ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആ ജോലിയുമില്ല. അദ്ദേഹത്തിന് ഒരു മകനാണ് ഉള്ളത്. അവൻ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഗുഡ്നസ് ടി വിയിലൂടെ ലഭിച്ച സഹായം 2 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൈമാറാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ തുക നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൈമാറുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയോട് നിങ്ങൾ കാണിച്ച സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ഗുഡ്നസ് ടി വിയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ ഉള്ള നല്ല സംരംഭങ്ങൾക്ക് ഗുഡ്നസ് ടി വിയോട് കൈകോർക്കണം എന്ന് നിങ്ങളെ പ്രത്യേകമായ വിധത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസവും സഹായവും എത്തിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഭർത്താവിൻ്റെ രോഗാവസ്ഥയിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു.